ഉപതിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതോടൊപ്പം സിപിഎമ്മിനും ബിജെപിക്കും തലവേദനയായി നിരവധി വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിനവും പുറത്തുവരുന്നത്. എന്തായാലും പുറമേ പോരടിക്കുമ്പോഴും സിപിഎമ്മും ബിജെപിയും തമ്മിൽ അന്തർദാര സജീവമാണെന്നാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ സിപിഎമ്മും ബിജെപിയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന പ്രചാരണം ഊർജിതമാക്കാനും ഇത് സംബന്ധിച്ച തെളിവുകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനും തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുള്ള പ്രചാരണത്തിനാണ് പാർട്ടി ഇതുവരെ ഊന്നൽ നൽകിയത്. കൊടകര കുഴൽക്കപ്പണ കേസിന് വീണ്ടും ജീവൻ വച്ചതോടെ സിപിഎമ്മിനെയും ബിജെപിയും കൂട്ടിച്ചേർത്തുള്ള പ്രചാരണത്തിനാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. ബിജെപി ആർഎസ്എസ് നേതാക്കൾ ഉൾപ്പെട്ട സംഭവങ്ങളിൽ അന്വേഷണത്തിലടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം ചൂണ്ടിക്കാട്ടി ഇരു കക്ഷികളും തമ്മിലുള്ള രഹസ്യധാരണ പുറത്തുകൊണ്ടുവരുമെന്നാണ് സൂചന. എന്തായാലും വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുക മൂന്ന് സംഭവങ്ങളായിരിക്കും. ഒന്നാമതായി കൊടകര കുഴൽപ്പണ കേസ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ബിജെപി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് മൂന്ന് വർഷം മുൻപ് തന്നെ സർക്കാരിന് വ്യക്തമായ അറിവുണ്ടായിട്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനായി എന്തുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്താത്തത്? ആവശ്യങ്ങൾ ഉന്നയിക്കാനും പരാതികൾ പറയാനും കേന്ദ്ര സർക്കാരിന് നിരന്തരം കത്തയക്കുന്ന മുഖ്യമന്ത്രി സുരേന്ദ്രനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണമെന്ന് ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടോ? ഈ ചോദ്യങ്ങൾ തീർച്ചയായും കോൺഗ്രസ് പ്രചാരണത്തിൽ ആയുധമാക്കും. രണ്ടാമതായി എഡിജിപി ആർഎസ്എസ് കൂടിക്കാഴ്ച. ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോള തൃശൂർ ഹോട്ടലിൽ താമസിച്ച ദിവസം എഡിജിപി എംആർ അജിത്കുമാർ അവിടെ എത്തിയിരുന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അപ്പാടി പൊഴുതി. ഒരു വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം പുറത്തുവിട്ടതോടെയായിരുന്നു അന്വേഷണത്തിന് പോലും സർക്കാർ തയ്യാറായത്. അതീവ ഗൗരവതരമായ ഈ കുറ്റം തീർച്ചയായും കോൺഗ്രസ് ആയുധമാക്കും. ഇനി മൂന്നാമതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ കേസാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും സർക്കാർ അനങ്ങിയിരുന്നില്ല. ആറുമാസത്തിന് ശേഷമാണ് കേസെടുക്കാൻ പോലുമൊന്ന് തയ്യാറായത്. ഇവയൊക്കെ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയുധമാക്കും.